ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു നാടൻ സ്റ്റൈലുള്ള ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ബീഫ് ഫ്രൈ. ഇത് വളരെ എളുപ്പത്തിൽ വളരെ ഈസി മെത്തേഡിലാണ് ഞാൻ ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില. ഇതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ അതിനേക്കാൾ കുറച്ച് അധികത്തിൽ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈയോടെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇന്ന് യോജിപ്പിച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 വീസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചത്. ഇപ്പോൾ 10 വീസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുക്കറൊന്ന് തുറന്നു നോക്കി. അപ്പോൾ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്, അത് പ്രശ്നമില്ല. നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ്. ബീഫ് ഫ്രൈ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു വേറെത്തന്നെ ടേസ്റ്റാണ്. ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫ് കുക്കറിലുള്ള ബീഫ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓയിൽ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പില ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരല്പം ഗരം മസാല കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഒരു നാരങ്ങയുടെ പകുതി പിന്നതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കരുത്, ബീഫ് ഹാർഡായി പോവും. അപ്പോൾ ആവശ്യത്തിന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എൻ്റെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ബീഫ് ഫ്രൈ ഞാൻ പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചെറിയൊരു കഷ്ണം പൊറോട്ടയും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം ബീഫിൻ്റെ പീസ് കൊടുത്തിട്ട് കണ്ടില്ല, ബീഫ് നല്ല സോഫ്റ്റാണ്. ഈ പൊറോട്ടയും ബീഫും കൂടി അങ്ങോട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.